ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയാണ്. വളരെ ഞൊടിയിടയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പ്രോൺസ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് മേടിക്കുന്ന പ്രോൺസ് ഇച്ചിരി മുട്ടനായിട്ടുള്ള പ്രോൺസ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചാൽ അത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുള്ള വളരെ ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന പ്രോൺസ് ബിരിയാണി തയ്യാറാക്കാം എന്നുള്ള വീഡിയോയിലോട്ട് പോവാം. അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ട് മനസ്സിലാക്കി നിങ്ങളും അതുപോലെ തയ്യാറാക്കും. നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ പ്രോൺസ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി 500 ഗ്രാം പ്രോൺസ് എടുത്തിരിക്കുകയാണ്. അത് വന്നിട്ട് നമ്മൾ 1 teaspoon ചില്ലി പൗഡർ, പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രോൺസ് ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ചുവടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 tablespoon ഗീ ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് 1 teaspoon നല്ല ജീരകം ചേർക്കുകയാണ്. ചെറുതായി ഒന്ന് വഴറ്റുക. നമ്മളതിലേക്ക് 2 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, ഒരു 10 കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളതിലേക്ക് 2 medium size സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 3 ഏലക്ക ചേർക്കുകയാണ്. പിന്നെ 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 medium size ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോയും ഉള്ളിയും എല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 tablespoon ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് 2 tablespoon ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 teaspoon ചില്ലി പൗഡർ, 2 teaspoon മല്ലിപ്പൊടി ചേർത്തൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. 1/2 teaspoon സാൾട്ട് ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 4 tablespoon കേർഡ് ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ സമയം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 tablespoon ബിരിയാണി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സമയം ഇതിലേക്ക് 2 ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 tablespoon മല്ലിയിലയും 1 tablespoon പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 tablespoon നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പ്രോൺസ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 1 20 minutes എടുത്തു. കണ്ടോ, എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ശരിയാക്കാം. അതിനായിട്ട് 2 tablespoon ഗീ ഞാനൊരു പാനിൽ ഒഴിച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് 4 ഗ്രാമ്പു, 2 പീസ് പട്ട, ഇത് പൊടിച്ചതാണ്, പിന്നെ 3 ഏലക്ക ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 ഗ്ലാസ്
ബസ്മതി റൈസ് കഴുകി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 4.5 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. നമ്മുടെ റൈസ് ഇവിടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. നേരത്തെ നമ്മൾ പ്രോൺസ് മസാല തയ്യാറാക്കിയ ആ പാനിലോട്ട് നമുക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ലെയർ റൈസ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ് ഇവിടെ. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ചേർത്താൽ മതി. ബാക്കി റൈസും കൂടെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളത് സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്കൊന്ന് ദം ചെയ്യാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട്.